ടി ജി മോഹൻദാസ് ഇന്നിപ്പോൾ സുപ്രീം കോടതി ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന ചില നിർണായക നിരീക്ഷണങ്ങളുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ രാജ്യത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി നുപൂർ ശർമ്മ മാത്രമാണ് എന്നാണ്. എന്താണ് പ്രതികരണം? നല്ല കാര്യമാണ്, അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ് ഈ രാജ്യത്തെ മുഴുവൻ കുഴപ്പങ്ങളുടെയും ഉത്തരവാദിത്വം ഈ സ്ത്രീക്കാണല്ല. അതുകൊണ്ട് ഐ ടി സിയിലെ ഇന്ന ഇന്ന വകുപ്പുകൾ അനുസരിച്ച് ഇവരെ ഇമ്മീഡിയറ്റ് അറസ്റ്റ് ചെയ്യാൻ പറയാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. ആ അധികാരം സുപ്രീം കോടതി വിനിയോഗിക്കണം എന്നുള്ളതാണ് എന്റെ വിനീതമായ അപേക്ഷ. ഈശ്വരനെ ഓർത്തത് ചെയ്യണം, ഇങ്ങനെ ഒരു സ്ത്രീ മൊത്തം രാജ്യം കൂട്ടിച്ചോറാക്കിയെങ്കിൽ അവരെ വിടാൻ പാടില്ല. അവരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് തന്നെ സുപ്രീം കോടതിക്ക് അവരുടെ അധികാരം ഉപയോഗിച്ച് അപ്പൊ പോലീസിനെ വിളിച്ചിട്ട് അവരെ അറസ്റ്റ് ചെയ്യാം, ഏതെങ്കിലും മജിസ്ട്രേറ്റിന് മുമ്പിലേക്ക് വിചാരണയ്ക്ക് വിടാം, എന്നിട്ട് അവരെ തൂക്കിക്കൊല്ലുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഈശ്വരനെ നോക്കി ഈ രാജ്യത്തെ ഈ ആപത്തിൽ നിന്നും സുപ്രീം കോടതി രക്ഷിക്കണം. സുപ്രീം കോടതിക്ക് മനസ്സിലായല്ലോ രാജ്യത്തെ സകല കുഴപ്പങ്ങളുടെയും ഉത്തരവാദിത്വ ഒരു വ്യക്തിയാണെന്ന്. അത് ബോധ്യം വന്ന സ്ഥിതിക്ക് പിന്നെ അടുത്ത സ്റ്റെപ്പ് അതാണ് ചെയ്യേണ്ടത്. അതായത് ഇവരെ ഞാൻ പ്രതീക്ഷിക്കുന്നു, അതെ, ദ വേ ഷീ ഹാസ് ഇഗ്നൈറ്റഡ് ഇമോഷൻസ് അക്രോസ് ദ കൺട്രി, ഈ രാജ്യത്തിന്റെ മുഴുവൻ വൈകാരിക തലങ്ങളെയും കത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവർക്ക് ഈ ഒരു ചർച്ച കൊണ്ട്. ആ ചർച്ച മുഴുവൻ കണ്ടു എന്ന് തന്നെയാണ് കോടതി പറയുന്നത്. അപ്പോൾ കോടതി ആ വിഷയത്തെ ചെറിയ രീതിക്കല്ല കാണുന്നത്, ഒരു രാജ്യത്തെ മുഴുവൻ തന്നെയും വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മാത്രം പാകത്തിലുള്ളതായിരുന്നു നുപൂർ ശർമ്മയുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് തന്നെയാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. മറ്റേതെങ്കിലും രാജ്യമല്ല, ഇന്ത്യയിലെ തന്നെ പരമോന്നത നീതിപീഠം അത്തരത്തിലാണ് നിരീക്ഷിക്കുന്നത്. ശ്രീ ടി ജി മോഹൻദാസ്, അതെന്ന് ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, ഞാൻ ആ നിരീക്ഷണം അംഗീകരിക്കുന്നു. ആ എം ആർ അഭിലാഷും നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകൾ മാറി മാറി ഉപയോഗിക്കുന്നുണ്ട്. അവർ ഡിബേറ്റിൽ പറഞ്ഞ കാര്യം അവർ നടത്തിയ പ്രസ്താവന, പ്രസ്താവന ഡിബേറ്റ്, പ്രസ്താവന ഡിബേറ്റ്, ഇത് തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നായിരുന്നു എന്റെ ധാരണ. പക്ഷെ ഇത് രണ്ടും ഒന്നാണെന്ന് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അപർണയും ഈ വാക്ക് മാറി മാറി ഉപയോഗിക്കുന്നുണ്ട്, അഭിലാഷും ഉപയോഗിക്കുന്നുണ്ട്. ഏതായാലും രാജ്യത്ത് സകല കുഴപ്പങ്ങൾക്കും ഉത്തരവാദിയായ ഒരാളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ സുപ്രീം കോടതി ഒരു നിമിഷം വിടാൻ പാടില്ല. ഇപ്പൊ തന്നെ അവരെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്തിട്ട് ഈ കുഴപ്പങ്ങൾ എന്തൊക്കെയാണോ ആ കുഴപ്പങ്ങൾക്കുള്ള ഐ ടി സി വകുപ്പുകളെല്ലാം ചുമത്തിയിട്ട് നടപടിയെടുക്കണം. പ്ലീസ് പ്ലീസ് ഡു ദാറ്റ്. ശ്രീ ടി ജി മോഹൻദാസ്, നിസ്സാരമായ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലല്ലോ ശ്രീ ടി ജി മോഹൻദാസ് നടത്തിയത്. അത് മാത്രമല്ല, അതിനുശേഷം ഉദയ്പൂരിൽ എന്താ സംഭവിച്ചത്? കനയ്യലാലിന്റെ കൊലപാതകം അതിനുശേഷം ഉദയ്പൂരിൽ ഉണ്ടാകുന്നു. ഉദയ്പൂർ ഇപ്പോഴും ശാന്തമായിട്ടില്ല, ഇപ്പോഴും അവിടെ പ്രൊട്ടസ്റ്റാണ്, അവിടെ ഇപ്പോഴും കർഫ്യൂ നിലനിൽക്കുകയാണ്, ഇന്റർനെറ്റ് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ രാജ്യത്ത് ഉദയ്പൂർ എന്ന് പറയുന്നത്. മാത്രമല്ല ഗുജറാത്തിൽ ഉൾപ്പെടെ സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതിനൊക്കെ കാരണം എവിടെ നിന്നായിരുന്നു ശ്രീ ടി ജി മോഹൻദാസ്? അല്ലെ, ഇതിനെല്ലാം കാരണം നുപൂർ ശർമ്മ, അവരെ കൈ കിട്ടിയിരിക്കുന്നു സുപ്രീം കോടതിക്ക്, വെറുതെ വിടാമോ അവരെ? ഏയ്, ഞാനതല്ലേ പറയുന്നു, സുപ്രീം കോടതി അവരെ അറസ്റ്റ് ചെയ്യിക്കുന്നു. താങ്കൾ ഇത്രയും അല്ല, താങ്കൾ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയ ഒരാളെ ഇത്രയധികം തുറന്ന മനസ്സോടുകൂടി തള്ളിക്കളയുന്നതിൽ ഞാനും താങ്കളെ അഭിനന്ദിക്കുന്നു ശ്രീ ടി ജി മോഹൻദാസ്. ഞാൻ അങ്ങനെ അഭിനന്ദനം കൊണ്ട് ഞാൻ തൃപ്തനൊന്നുമല്ല. ഞാൻ പറയുന്നത് രാജ്യത്തെ പരമോന്നത കോടതി ഈ കുറ്റവാളിയെ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇമ്മീഡിയറ്റ് അവരെ അറസ്റ്റ് ചെയ്യണം, അതിനുള്ള ഉത്തരവിടണം. സകല കുഴപ്പത്തിനും കാരണം ഈ രാജസ്ഥാനിൽ നടന്ന കുഴപ്പത്തിന്റെ ഉത്തരവാദി ആരാ? നുപൂർ ശർമ്മയാണ്. കൊന്നയാളല്ലല്ലോ, അയാൾ നിഷ്കളങ്കനാണ്. നുപൂർ ശർമ്മ അയാളോട് കൊല്ലാൻ പറഞ്ഞിട്ടാണ് അയാൾ പോയി കൊന്നത്. ണോ വിഷയത്തെ വ്യാഖ്യാനിക്കേണ്ടത്? കാരണം നമ്മളൊക്കെ തന്നെയും ആ വീഡിയോ കണ്ടിട്ടുണ്ടാകും. ആ വീഡിയോയിൽ ഈ കൊലപ്പെടുത്തിയ കൊലയാളികൾ, ആ തീവ്രവാദികൾ പറയുന്ന കാര്യങ്ങളും നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അതിന്റെ ഒക്കെ തന്നെയും തുടക്കം എവിടെ നിന്നാണ്? ആ ഒരു തീപ്പൊരി ആരാണ് കത്തിച്ചു കൊടുത്തത്? പ്രത്യേകിച്ചും ദേശീയ വക്താവാണ് നുപൂർ ശർമ്മ, അവർക്ക് അതിന്റേതായ ഉത്തരവാദിത്തമുണ്ട്. വായിൽ തോന്നുന്നതൊക്കെ വന്നിരുന്ന് വിളിച്ചു പറയേണ്ട ഇടമല്ല ഡിബേറ്റുകൾ എന്ന് അവർ മനസ്സിലാക്കേണ്ടതല്ലേ ശ്രീ ടി ജി മോഹൻദാസ്? അതിനുള്ള തീപ്പൊരി മുഴുവൻ ഇട്ടു കൊടുത്തതിന് ശേഷം ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാനത് സുപ്രീം കോടതിയോട് ഞാൻ എന്റെ അപേക്ഷ എന്താ, ഈ നുപൂർ ശർമ്മയെ ഇമ്മീഡിയറ്റ് അറസ്റ്റ് ചെയ്യണമെന്നാണ് എന്റെ ആവശ്യം. ഇമ്മീഡിയറ്റ് അറസ്റ്റ് ചെയ്തിട്ട് ഈ 295 ഒന്നുമല്ല, വലിയ വകുപ്പുകൾ, കൊലപാതകങ്ങളൊക്കെ ഉള്ള വലിയ വകുപ്പുകൾ ഈ നാട്ടിലെ സകല കുറ്റത്തിന്റെയും കാരണക്കാരിയെ കണ്ടുപിടിച്ചിരിക്കുന്നു. അവര് സകല കുറ്റങ്ങളും ചുമത്തി ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യണം.
ഇന്ന് തന്നെ വിചാരണ തുടങ്ങണം, പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ തൂക്കിക്കൊള്ളണം. ഇതാണ് എന്റെ ആവശ്യം. അല്ല നമുക്ക് അതിനെ അത് തീർത്തും പരിഹാസ്യം അല്ല. അങ്ങനെ ടിജി മോഹൻ താങ്കൾക്ക് അത്രയും തുറന്ന മനസ്സാണ് ഈ വിഷയത്തിൽ ഉള്ളത് എങ്കിൽ താങ്കൾക്കും ഇതിനെതിരെ ഒരു കംപ്ലൈന്റ് ഒക്കെ കൊടുത്തുകൂടെ? നൂപുർ ശർമ്മയാണ് ഈ രാജ്യത്തെ മുഴുവൻ കുഴപ്പങ്ങൾക്കും കാരണക്കാരിയെന്ന് സുപ്രീം കോടതി കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇനി നിയമ നടപടികൾ ഒട്ടും വൈകിക്കൂടാ എന്ന് പറഞ്ഞിട്ട് താങ്കളുടെ അഭിഭാഷകൻ കൂടിയല്ലേ ശ്രീ ടിജി മോഹൻ ദാസ്? അല്ല, ഞാൻ സുപ്രീം കോടതി കണ്ടെടുത്ത കാര്യത്തിന് ഇനിയിപ്പൊ ഞാൻ കംപ്ലൈന്റ് കൊടുക്കുന്നതിനാ? അല്ല, കാരണം വേഗത്തിൽ തന്നെ ആക്ഷൻ ഉണ്ടാകണം. ഈ നിയമ നടപടി താങ്കൾ പറഞ്ഞ പോലെ തൂക്കിക്കൊള്ളണമെങ്കിൽ അത് ഇന്ന് രാത്രി തന്നെ വേണം എന്ന് പറഞ്ഞ് താങ്കൾക്കും വേഗത്തിലുള്ള ലീഗൽ ഫൈറ്റിന് താങ്കൾ പല കാര്യങ്ങളിൽ ലീഗൽ ഫൈറ്റിനൊക്കെ പോകുന്ന ആളാണല്ലോ. അത് ചെയ്തോളൂന്ന്. സുപ്രീം കോടതിക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുമോ? സുപ്രീം കോടതി ലേറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റില്ല. എവിടെ ഞാൻ കംപ്ലൈന്റ് കൊടുക്കണ്ടേ? സുപ്രീം കോടതിയുടെ ജഡ്ജിമാരെ ഇന്ന് രാത്രി തന്നെ നടപ്പിലാക്കണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കംപ്ലൈന്റിന് സ്കോപ്പ് ഇല്ല. താങ്കൾ ട്വിറ്ററിലൊക്കെ വളരെ ആക്റ്റീവ് ആകുന്ന ഒരാളാണല്ലോ പ്രത്യേകിച്ച്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാര്യമൊക്കെ തന്നെയും താങ്കളുടെ ട്വിറ്ററിലൊക്കെ ഒരു ക്യാമ്പയിൻ പോലെയൊക്കെ റൺ ചെയ്യാം. പ്രത്യേകിച്ച് ഇതൊരു ഡിജിറ്റൽ ക്യാമ്പയിന്റെ ഒക്കെ കാലമാണല്ലോ. ആ സമയത്ത് അങ്ങനെ തന്നെ ഒരു ക്യാമ്പയിനൊക്കെ ഒരു ഹാഷ്ടാഗ് ഒക്കെ ആരംഭിച്ച് ഒരു ക്യാമ്പയിനൊക്കെ റൺ ചെയ്യാൻ മാത്രം കേപ്പബിൾ ആണല്ലോ താങ്കളുടെ ട്വിറ്റർ ഹാൻഡിൽ ഒക്കെ. അപ്പൊ അതിന് മാത്രമുള്ള ഒരു ഒരു ഇനിഷ്യേറ്റീവ് താങ്കൾ എടുക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. എന്റെ ട്വിറ്ററിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. അതെനിക്ക് ബോധ്യമുള്ള കാര്യം ചെയ്യും. സുപ്രീം കോടതിക്ക് ബോധ്യം വന്നു. അപർണയ്ക്ക് വലിയ എക്സൈറ്റ്മെന്റുമായി. എം ആർ അഭിലാഷിന് സന്തോഷമായി. നിങ്ങൾക്കൊന്നുമില്ലാത്ത എക്സൈറ്റ്മെന്റ് എനിക്ക് ഉണ്ടാവേണ്ട കാര്യം എന്താ? അല്ല, താങ്കൾക്കും അത് വളരെ, കാരണം മറ്റൊന്നല്ല, ഞങ്ങൾ ആരും തൂക്കിക്കൊല്ലണമെന്നോ അവരെ ജയിലിൽ അടക്കണമെന്നോ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അത് ആവശ്യപ്പെട്ടത് മുന്നോട്ട് വെച്ചത് ശ്രീ ടി ജി മോഹൻ ദാസ് എന്ന അത് ഞാനാണ്. ഞാൻ ആവശ്യപ്പെടേണ്ടടുത്ത് ആവശ്യപ്പെടും, ക്യാമ്പയിൻ നടത്തേണ്ടടുത്ത് ക്യാമ്പയിൻ നടത്തും. ഏതായാലും രാജ്യത്തെ സകല കുഴപ്പങ്ങൾക്കും ഉത്തരവാദിയായ ഒരാളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ സുപ്രീം കോടതി ഒരു നിമിഷം വിടാൻ പാടില്ല. ഇപ്പൊ തന്നെ അവരെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്തിട്ട് ഈ കുഴപ്പങ്ങൾ എന്തൊക്കെയാണോ ആ കുഴപ്പങ്ങൾക്കുള്ള ഐ ടി സി വകുപ്പുകളെല്ലാം ചുമത്തിയിട്ട് നടപടിയെടുക്കണം. പ്ലീസ് പ്ലീസ് ഡു ദാറ്റ്. ശ്രീ ടി ജി മോഹൻദാസ് നിസ്സാരമായൊരു സ്റ്റേറ്റ്മെന്റ് അല്ലല്ലോ ശ്രീ ടി ജി മോഹൻദാസ് നടത്തിയത്. അത് മാത്രമല്ല, അതിനുശേഷം ഉദയ്പൂരിൽ എന്താ സംഭവിച്ചത്? കനയ്യലാലിന്റെ കൊലപാതകം അതിനുശേഷം ഉദയ്പൂരിൽ ഉണ്ടാകുന്നു. ഉദയ്പൂർ ഇപ്പോഴും ശാന്തമായിട്ടില്ല. ഇപ്പോഴും അവിടെ പ്രൊട്ടസ്റ്റാണ്, അവിടെ ഇപ്പോഴും കർഫ്യൂ നിലനിൽക്കുകയാണ്. ഇന്റർനെറ്റ് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ രാജ്യത്ത് ഉദയ്പൂർ എന്ന് പറയുന്നത്. മാത്രമല്ല ഗുജറാത്തിൽ ഉൾപ്പെടെ സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതിനൊക്കെ കാരണം എവിടെ നിന്നായിരുന്നു ശ്രീ ടി ജി മോഹൻദാസ്? അല്ല, ഇതിനെല്ലാം കാരണം നൂപുർ ശർമ്മ. അവരെ കൈ കിട്ടിയിരിക്കുന്നു സുപ്രീം കോടതിക്ക്, വെറുതെ വിടാമോ അവരെ? ഞാനതല്ലേ പറഞ്ഞു, സുപ്രീം കോടതി അവരെ അറസ്റ്റ് ചെയ്യിക്കുന്നു. താങ്കൾ ഇത്രയും, അല്ല താങ്കൾ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയ ഒരാളെ ഇത്രയധികം തുറന്ന മനസ്സോടുകൂടി തള്ളിക്കളയുന്നതിൽ ഞാനും താങ്കളെ അഭിനന്ദിക്കുന്നു ശ്രീ ടി ജി മോഹൻദാസ്. ഞാൻ അങ്ങനെ അഭിനന്ദനം കൊണ്ട് ഞാൻ തൃപ്തനൊന്നുമല്ല. ഞാൻ പറയുന്നത് രാജ്യത്തെ പരമോന്നത കോടതി ഈ കുറ്റവാളിയെ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇമ്മീഡിയറ്റ് അവരെ അറസ്റ്റ് ചെയ്യണം, അതിനുള്ള ഉത്തരവിടണം. സകല കുഴപ്പത്തിനും കാരണം ഈ രാജസ്ഥാനിൽ നടന്ന കുഴപ്പത്തിന്റെ ഉത്തരവാദി ആരാ? നൂപുർ ശർമ്മയാണ്. കൊന്നയാളല്ലല്ലോ, അയാൾ നിഷ്കളങ്കനാണ്. നൂപുർ ശർമ്മ അയാളോട് കൊല്ലാൻ പറഞ്ഞിട്ടാണ് അയാൾ പോയി കൊന്നത്. അതുകൊണ്ട് ആ നൂപുർ ശർമ്മയെ